നമുക്ക് നോക്കേണ്ടത് സൈക്ലോ അഡീഷൻ റിയാക്ഷൻ ആണ്. അതിൽ നമുക്ക് നോക്കേണ്ട 2+2 സൈക്ലോ അഡീഷൻ ഉണ്ട്, 4+2 സൈക്ലോ അഡീഷൻ ഉണ്ട്. 2+2 എന്ന് പറയുമ്പോൾ എത്തിലീൻ്റെ ഡൈമറൈസേഷൻ ആണ് പറയുന്നത്. ഈ 2 എന്ന് വരുന്നത് എങ്ങനെയാണ്, ഇവിടെ 2 പൈ ഇലക്ട്രോൺ, ഇതിലും 2 പൈ ഇലക്ട്രോൺ, അപ്പോൾ 2+2. അപ്പോൾ രണ്ട് എത്തിലീൻ തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സൈക്ലോബ്യൂട്ടൈൻ ആയിട്ട് മാറും. ഇതാണ് നമ്മൾ നോക്കേണ്ട ആദ്യത്തെ റിയാക്ഷൻ. പിന്നെ ഒന്ന് വരുന്നത് ഒരു സൈക്ലോബ്യൂട്ട 1,3-ബ്യൂട്ടാഡൈനും ഒരു എത്തിലീനും തമ്മിലുള്ള റിയാക്ഷൻ ബീൽസാൽഡർ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫോർത്ത് സെമ്മില് പഠിച്ച റിയാക്ഷനാണ്. അപ്പോൾ ഈ രണ്ട് റിയാക്ഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, അതിൻ്റെ FOMO ഒക്കെ വെച്ച് പറയാം. ഇത് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് സുപ്രാഫേഷ്യലും ആൻഡ്രാഫേഷ്യലും എന്താണ് എന്നുള്ളത്. ഇപ്പം ഇതുപോലെ ഒരു കാർബണിൻ്റെ ഇതൊരു റിയാക്ഷൻ നടക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഒരേ സൈഡിൽ നിന്നാണ് ഇത് റിയാക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് സുപ്രാഫേഷ്യൽ എന്ന് പറയും. അതായത് ഇവിടുന്നും ഒരേ സൈഡിൽ അഡീഷൻ വരുന്നത്, അപ്പോൾ ഇത് സുപ്രാഫേഷ്യൽ അഡീഷനാണ്. ഇത് നോക്കും ഒന്ന് മുകളൊന്നും ഒന്ന് താഴ്ന്നുമല്ലേ വരുന്നത്, അപ്പോൾ ഇത് ആൻഡ്രാഫേഷ്യൽ അഡീഷനാണ്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം, സെയിം സൈഡിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ സുപ്രാഫേഷ്യൽ, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ആൻഡ്രാഫേഷ്യൽ. ഇനി ഈ ഒരു റിയാക്ഷൻ്റെ FOMO മെത്തേഡ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ എത്തിലീൻ്റെ ഹോമോയും രണ്ടാമത്തെ എത്തിലീൻ്റെ ലൂമോയും തമ്മിലാണ് റിയാക്ട് ചെയ്യേണ്ടത്. ഒന്നിൻ്റെ ഹോമോ, ഒന്നിൻ്റെ ലൂമോ, അത് തമ്മിലാണ് ഈ അഡീഷൻ നടക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഹോമോ ഏതാണ്, സിമ്മെട്രിക് എന്ന് കണ്ടുപിടിക്കണം. അതായത് സിമ്മെട്രിക്കാണോ ആൻറ്റി സിമ്മെട്രിക്കോ, അതുപോലെ ലൂമോ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ നോക്കുന്നത് തെർമൽ കണ്ടീഷനാണ്. ഇതിൻ്റെ ഹോമോ എങ്ങനെ നോക്കുക, ഇവിടെ ആകെ 2 പൈ ഓർബിറ്റിലേയുള്ളൂ. അപ്പോൾ പൈ 1 പൈ 2 രണ്ട് മോളിക്കുലർ ഓർബിറ്റിൽ മാത്രമേ ഫോം ചെയ്യുള്ളൂ. ആകെ 2 പൈ ഇലക്ട്രോണേ ഉള്ളൂ ഇവിടെ ഓക്യുപൈ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഹോമോ എന്ന് പറഞ്ഞാൽ പൈ 1 ആണ് വരുന്നത് ഹോം. ഇനി അടുത്തതിൻ്റെ ലൂമോ ആണ് നമ്മൾ നോക്കേണ്ടത്. ഇതും 2 ഇലക്ട്രോണേ ഉള്ളൂ, പൈ 1 പൈ 2 എന്ന് കൊടുക്കുക, 2 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലൂമോ ഏതാണ്, ലൂമോ എന്ന് പറഞ്ഞാൽ ഇതല്ലേ വരിക, വേക്കൻ്റ് ആയിട്ടുള്ളതാണ്, ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റിലാണ് ലൂമോ. അപ്പോൾ ഇത് പൈ 2 ആണ്. ഓർത്ത് വയ്ക്കുക, ഇതിൻ്റെ ഹോമോ എന്ന് പറഞ്ഞാൽ സിമ്മെട്രിക് ആണ്, ലൂമോ എന്ന് പറഞ്ഞാൽ ആൻറ്റി സിമ്മെട്രിക് അസിമെട്രിക് ആണ് വരുന്നത്. ഇനി നമുക്ക് ഹോമോയും ലൂമോയും തമ്മിലുള്ള കോമ്പിനേഷൻ എങ്ങനെയാണ് വരിക നോക്കാം. ഇതാണ് ഹോമോ, സിമ്മെട്രിക് ആണ്. ഇതതിൻ്റെ ലൂമോ ആൻറ്റി സിമ്മെട്രിക് ആണ്. ഇനി നോക്കുക ഇത് തമ്മിലുള്ള അഡീഷൻ പോസിബിൾ ആണോ നോക്കണം. അപ്പോൾ സൂപ്രാഫേഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ലോബും ഈ ലോബും തമ്മിലാണ്, ഇത് ഇവിടേക്ക് റിയാക്ട് ചെയ്യണം, ഇത് ഇവിടേക്ക് റിയാക്ട് ചെയ്യണം. ആൻഡ്രാഫേഷ്യൽ എന്ന് പറഞ്ഞാലോ ഇതും മുകളിലേക്ക് റിയാക്ട് ചെയ്യുക, പിന്നെ ഇതാണ് മുകളിലേക്ക് റിയാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം സൂപ്രാഫേഷ്യൽ അഡീഷൻ പോസിബിൾ ആണോ നോക്കാം. അപ്പോൾ ആദ്യം താഴത്തേൻ്റെ കേസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ലോബ് ഇതുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുമോ, അല്ല. കാരണം എന്താണ്, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്, അപ്പോൾ ഇവിടെ റിയാക്ഷൻ പോസിബിൾ അല്ല, അവിടെ പുതിയ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആണെങ്കിലോ, ഇവിടെ നോക്ക്, ഇത് മുകളിലേക്കാണ്, ഇവിടെയോ ഇവിടെ പ്ലസ് അല്ലേ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റിയാക്ഷൻ പറ്റും, ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും, പക്ഷേ ഇവിടെ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെയാണ് പറയുക 2S+2S, അതായത് ഇതിൻ്റെ സൂപ്രാഫേഷ്യൽ ഇതും ഇതും ബോണ്ട് ഫോം ചെയ്യാൻ ബോണ്ട് ഫോം ചെയ്യണം, ഇതിൻ്റെ സൂപ്രാഫേഷ്യൽ അതായത് ഇതും ഇതും തമ്മിൽ ഇതും ഇതുമാണ് റിയാക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ 2S+2S എന്ന് പറയുന്ന റിയാക്ഷൻ തെർമൽ കണ്ടീഷനിൽ ഫോർബിഡൻ ആണ്, അതായത് തെർമൽ കണ്ടീഷനിലെ റിയാക്ഷൻ ഫോർബിഡൻ ആണ്. അതാണ് ആദ്യത്തെ കാര്യം. അടുത്തത് 2+2 ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ ആകുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എങ്ങനെയാണ്, ചില മോളിക്യൂൾസ് ചില എത്തിലീൻ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും, ചില എത്തിലീൻ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ചില എത്തിലീൻ മാത്രം എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും, ചില എത്തിലീൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ളതിൻ്റെ ലൂമോ ആണ് നമ്മൾ എടുക്കേണ്ടത്, അതായത് ഇത് ഇതതിൻ്റെ ഹോമോ ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ അടുത്തത് എന്താണ്, എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ളതിൻ്റെ ഹോമോ ആണ് എടുക്കേണ്ടത്. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ളതിൻ്റെ ഹോമോ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇങ്ങനെ
ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ എക്സൈറ്റഡിൻ്റെ ഹോമോ, ഗ്രൗണ്ടിൻ്റെ ലൂമോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സിമ്മെട്രി നോക്ക്, സിമിലർ സിമ്മെട്രി ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും, രണ്ടിൻ്റെ സൂപ്രാഫേഷ്യൽ ആയിട്ട് തന്നെ അഡീഷൻ പോസിബിൾ ആണ്. ഇതിപ്പോൾ രണ്ടിൻ്റെ മോൾ ഭാഗമല്ലേ, ഇപ്പം എന്ത് എഴുതാം, ടു എസ് എന്ന് എഴുതാം. ടു എന്ന് എഴുതുന്നത് എന്താണ്, രണ്ട് പൈ ഇലക്ട്രോൺ ആണെന്നുള്ളതിൻ്റെ ടു. ഇവിടെ എങ്ങനെ എഴുതാം, രണ്ടിൻ്റെയും താഴെ ഭാഗം, അപ്പോൾ അതും ടു എസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ടു എസ് പ്ലസ് ടു എസ് പോസിബിൾ ആണ്. ഇപ്പോൾ എച്ച് ന്യൂ ആകുമ്പോൾ ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിൽ ടു എസ് പ്ലസ് ടു എസ് എന്ന് പറഞ്ഞാൽ സിമെട്രി അലൗഡ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ടു പ്ലസ് ടു സൈക്ലോഅഡീഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിൽ മാത്രമാണ് അത് സിമെട്രി അലൗഡ് ആയിട്ടുള്ളത്. ടു പ്ലസ് ടു തെർമൽ റിയാക്ഷൻ ഫോർബിഡൻ ആണ്.